طلابي الأحبة مرحبا إلى الحصة الجديدة. عندنا نشاط آخر، شوف إلى الشاشة، نعد مقالة وجيزة عن مساهمة أهل كيرلا للغة العربية. هذا نشاط جديد. നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു മഖാലയാണ്. മഹിയൽ മഖാല. എന്താണ് മഖാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പറയൂ. എസ്സേ ആണ്, പ്രബന്ധം തയ്യാറാക്കണം. ഒരർത്ഥത്തിൽ നമ്മൾ 11-ാം ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു മഖാലയാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. കൈഫ നുഇദ്ദു മഖാല വമഹിയ അജ്സാഉൽ മഖാല വമഹിയ മീസാത്തു മഖാല ജയ്യിദ. എങ്ങനെയാണ് ഒരു പ്രബന്ധം തയ്യാറാക്കേണ്ടത്? എന്തൊക്കെയാണ് ഒരു പ്രബന്ധത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്? ഒരു നല്ല പ്രബന്ധം തയ്യാറാക്കണമെങ്കിൽ ആവശ്യമായി വരുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മഖാല തയ്യാറാക്കുന്നതിൻ്റെ ഒരു രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുക, വ്യത്യസ്തമായ തുടക്കവും ഒടുക്കവും മഖാലയ്ക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മഖാലയെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. രണ്ടാമത്തേത്, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ് പാർട്ട് ഉണ്ടാവണം. ഈ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു തലക്കെട്ടിൻ്റെ ആഴത്തിനനുസരിച്ച്, അതിൻ്റെ ഡെപ്ത് അനുസരിച്ച് കൊണ്ടാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ വികസിപ്പിക്കേണ്ടത്. എന്നിട്ട് മൂന്നാമത്തെ ഒരു തലം, അതിനൊരു കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് വേണം ഒരു മഖാല നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അവിടെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ മഖാലയുടെ കണ്ടൻറ് പാർട്ടി എന്നത് ഒട്ടേറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അറബി ഭാഷയുടെ വളർച്ചയും വികാസവും സംബന്ധമായി കേരളത്തിലെ ജനങ്ങൾ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്, അതാണ് ഈ പ്രബന്ധത്തിൽ നമ്മൾ ഉൾച്ചേർത്തേണ്ടത്. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ഭാഗങ്ങളായിട്ട് ഈ കണ്ടൻറ് പാർട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റും. മലയാളത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ രണ്ടോ മൂന്നോ പേജുകൾ ദൈർഘ്യം വേണമെന്നാണ് പറയാറുള്ളത്. ഇംഗ്ലീഷിലാണ് പ്രബന്ധം തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 150 വാക്കുകൾ അല്ലെങ്കിൽ 200 വാക്കുകൾ ചേർത്തിട്ടായിരിക്കണം എസ്സേ തയ്യാറാക്കേണ്ടത് എന്ന് പറയാറുണ്ട്. അറബി ഭാഷയിലാണ് നമ്മളൊരു പ്രബന്ധം തയ്യാറാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു പേജിന് വീതം വരുന്ന, ഒരു പേജിനേക്കാൾ അധികം വരുന്ന വിധത്തിൽ ഒരു മഖാലയെ നമുക്ക് തയ്യാറാക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ മൂന്ന് ഭാഗങ്ങൾ, മുഖദ്ദിമയും അതിൻ്റെ കണ്ടൻറ്റുമായി ചേർന്ന് വരുന്ന ഭാഗങ്ങളും അതിൻ്റെ കൺക്ലൂഷനും ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പേജിനപ്പുറത്തേക്ക് പോകുന്ന വിധത്തിലേക്ക് ഒരു മഖാലയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റിനെ നമുക്ക് എങ്ങനെ വികസിപ്പിക്കാൻ പറ്റും? ഒന്ന്, കേരളത്തിലേക്ക് അറബി ഭാഷയുടെ വരവ്, അതിനൊരു തുടക്കമുണ്ട്, അത് നമുക്ക് സൂചിപ്പിക്കാം. അതോടൊപ്പം അറബി ഭാഷയ്ക്കും അറബി സാഹിത്യ മേഖലയ്ക്കും വലിയ സംഭാവനകൾ അർപ്പിച്ച പ്രതിഭകൾ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, അതും നമുക്കിതിൽ പരാമർശിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്ന് കേരളത്തിൽ അറബി ഭാഷയുടെ അവസ്ഥ എന്താണ്, അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കേരളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അറബി ഭാഷയും അതിൻ്റെ പഠനവും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും ഏത് തലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പരാമർശിച്ചുകൊണ്ട് ഈ കണ്ടൻറ് പാർട്ടിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ഒരു കൺക്ലൂഷൻ വേർഡ്സ് കൂടി ചേർത്തിയിട്ട് മഖാലയെ നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. മഹുവ ഉൻവാനുൽ മഖാല, എന്തായിരുന്നു നമ്മുടെ മഖാലയുടെ തലക്കെട്ട്? ആ, മുസാഹമത്തു അഹ്ലി കേരള ലില്ലുഗൽ അറബിയ. അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ചെയ്തിരിക്കുന്ന സംഭാവനകൾ, അതാണ് നമ്മുടെ തലക്കെട്ട്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ മൂന്ന് സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് പാഠപുസ്തകത്തിൽ അത് കാണാൻ പറ്റും, ചോദ്യപേപ്പറുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഫിക്ര തയ്യാറാക്കുമ്പോൾ, മുദക്കിറ തയ്യാറാക്കുമ്പോൾ ചില സൂചകങ്ങൾ നൽകുന്നു. എന്നാൽ ഈ ചോദ്യത്തിൻ്റെ കൂടെയുള്ള സൂചകങ്ങൾ മറ്റുള്ള ചോദ്യങ്ങളിലോ പരീക്ഷാ ചോദ്യങ്ങളിലോ ഒന്നും വരുന്ന രീതിയിലുള്ള സൂചകങ്ങളല്ല.
കേരളത്തിലെ അറബി ഭാഷയുടെ വളർച്ചയെയും വികാസത്തെയും സഹായിച്ച വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒരു സംരംഭമാണ് പള്ളി ദർസുകൾ. നമുക്കറിയാം അദ്ദർസുൽ മസ്ജിദി ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന അറബി ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെയും ഒക്കെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഒരു സംരംഭമാണ് പള്ളി ദർസുകൾ എന്ന് പറയുന്നത്. ലിഹാദൽ അംരി ഇഹ്തിമാമുൻ കബീറുൻ ഫിൻ തിശാരി ലുഗാ അൽ അറബിയ വഹിഫാലിഹ ഫീ വിലായത്തി കേരള. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടും മൂന്നും വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്. കേരളത്തിൽ അറബി ഭാഷയുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ അതിനോട് സംഭാവനകൾ അർപ്പിച്ചിരിക്കുന്ന രണ്ടു മഹാവ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഇത് പരാമർശിക്കുന്നത്. അല്ലാവൽ അൽഖാദി മുഹമ്മദ് ഹുവ ആലിമുൻ കബീറുൻ വശായിറുൻ മഷ്ഹൂറുൻ വലഹു ഇസ്ഹാമാത്തുൻ ജലീല ഫി ശഇറിൽ അറബി വഫി തഅലീഫിൽ അറബി. നിരവധി കവിതകൾ എഴുതിയ വലിയ ഗ്രന്ഥങ്ങളുടെ കർത്താവായി അറിയപ്പെടുന്ന മഹാനായ ഖാലി മുഹമ്മദ് റഹിമഹുല്ല. മൂന്നാമത്തെ ഒരു കാര്യം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തരിഫൂന അൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി തരിഫൂൻ നാം അൻതും ദറസ്തും അൻഹു ഫി സുഫുഫിൽ മാലിയ മിനൽ കുതുബി ദിറാസിയ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഹുവ അഹദ് റുവാദി ലിന്നഹ്ലത്തിൽ ഹദീസ ഫി വിലായത്തി കേരള. വഖദ് ജാഹദ ലിഹാദിഹി ലുഗ അൽ അറബിയ വഹിഫാലിഹ. അപ്പോൾ ഒരു സംരംഭവും രണ്ട് വ്യക്തികളും സൂചന നൽകിക്കൊണ്ടാണ് എസ് എ തയ്യാറാക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? ഈ പ്രബന്ധത്തിൽ പോരാ. കേരളത്തിലെ ജനങ്ങൾ ഒട്ടേറെ കാലമായി വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി കൊണ്ടു നടക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളം എന്ത് ചെയ്തു, കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്തു എന്നതിൻ്റെ ചുരുക്കമായിരിക്കണം നമ്മുടെ പ്രബന്ധം എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു മുഖദ്യമ കൊടുക്കാം, അങ്ങനെ തുടങ്ങാം അല്ലേ? ഒരാമുഖം ഉണ്ടാവണം. ഞാൻ രണ്ട് ജുംല മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആ രണ്ട് ജുംലയ്ക്ക് പുറമേ രണ്ടോ മൂന്നോ ജുംലകൾ ചേർത്തുകൊണ്ട് ഈ മുഖദ്യമയെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റണം. അലൈക്കും തൗസിയ ഹാദിഹിൽ ജുമൽ മിൻ ജാനിബിക്കും. നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടുകൂടി ഈ ജുംലകളെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റണം. രണ്ടോ മൂന്നോ ജുംലകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അങ്ങനെ ചേർത്തിയിട്ടാണ് നിങ്ങളിത് നിങ്ങളുടെ പുസ്തകത്തിലേക്ക് പകർത്തി എഴുതേണ്ടത്. രണ്ട് ജുംലകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ബോർഡിൽ ശ്രദ്ധിക്കുക. ഹുനാക്ക അലാക്ക വസീക്ക ബൈന ലുഗൽ അറബിയ വവിലായത്തി കേരള വസാഹമ അഹ്ലു കേരള ലില്ലുഗൽ അറബിയ മുസാഹമ ജലീല. രണ്ട് ജുംലകളാണുള്ളത്. കേരളവും അറബി ഭാഷയും തമ്മിൽ വളരെ ശക്തമായൊരു ബന്ധമുണ്ട്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ബന്ധമാണത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ അറബി ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് എന്ന് സൂചന നൽകുന്ന രണ്ട് ജുംലകളാണ് മുഖദ്ദിമയിൽ ഉൾച്ചേർക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇതിനെ നിങ്ങൾ വികസിപ്പിക്കണം. മറ്റ് രണ്ടോ മൂന്നോ ജുംലകൾ ചേർത്തിക്കൊണ്ട് ഈ മുഖദ്ദിമയുടെ ഭാഗം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റണം. ഇനി നമ്മുടെ കണ്ടന്റ് പാർട്ടാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൽ ഒന്നാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലേക്കുള്ള അറബി ഭാഷയുടെ വരവ്, അത് പരാമർശിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. രണ്ട് ജുംലകൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇതുപോലെയുള്ള ജുംലകൾ ചേർത്തിക്കൊണ്ട് അതൊരു പാരഗ്രാഫ് രൂപത്തിലേക്ക് വന്ന് നാലോ അഞ്ചോ സെൻറ്റൻസുകൾ ചേർത്തിക്കൊണ്ട് മക്കാലയുടെ ഒന്നാമത്തെ പാരഗ്രാഫിന് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റണം. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. വസ്വലത്ത് അൽ ലുഗൽ അറബിയ ഇല വിലായത്തി കേരള ഫിൽ ഖർനി സാദിസ് അൽ മീലാദി. ക്രിസ്താബ്ദം ആറാം നൂറ്റാണ്ടിൽ തന്നെ അറബി ഭാഷ കേരളത്തിലെത്തിയിട്ടുണ്ട്, വസ്വല എത്തിയിട്ടുണ്ട്. വൻ തശറത്ത് ഹാദിഹി ലുഗ
ഫിഹാദിഹിൽ ബുക്ക് ആ അസ്സഗീറ മുൻദു ദാലികൽ വഖ്ത്. ആ കാലഘട്ടം മുതൽ തന്നെ, ആ സമയം മുതൽ തന്നെ ഈ ചെറിയ പ്രദേശത്ത്, കേരളം എന്ന സംസ്ഥാനത്ത് അറബി ഭാഷ പ്രചരിച്ചിട്ടുണ്ട്. ഈ രണ്ട് ജുംലകളാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ജുംലകൾ കൂടി ചേർത്തിയിട്ട് ഇതിനൊരു പാരഗ്രാഫാക്കിയിട്ട് മാറ്റാൻ പറ്റണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് കേരളക്കാർ അതിനെ സ്വീകരിച്ചത്, എന്ത് സംരക്ഷണമാണ് അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളം ഒരുക്കി വെച്ചത്, അതിനെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ജുംലകൾ ഞാൻ പറയാൻ പോവാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള കുറച്ച് ജുംലകൾ കൂടി അതിനകത്തേക്ക് ചേർത്തേണ്ടതുണ്ട്. വഖദ് ഹഫല അഹ്ലു കേരള അല്ലുഗൽ അറബിയ വഅസ്സസു الدروس المساجد في جميع المساجد الجامعه. നമ്മൾ നേരത്തെ പള്ളിദർസുകളെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പാഠശാലകൾ ഉണ്ടായിരുന്നു. അതാണ് പിൽക്കാലത്ത് പള്ളിദർസുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. വബദഉ അൽ മദാരിസ ദീനിയ വൽ മാദിയ. പള്ളിദർസുകൾ ആദ്യം ഉണ്ടായി, അതിനുശേഷം മതപാഠശാലകൾ ഉണ്ടായി, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവിടെയൊക്കെ അറബി ഭാഷ പഠിപ്പിക്കുകയും അതുവഴി ഭാഷ പ്രചരിപ്പിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് കേരളത്തിൽ കുറേ മഹത്തുക്കളായ മനുഷ്യന്മാർ ഇതിനുവേണ്ടി വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് ഈ ചോദ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് കാണാൻ പറ്റി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പത്താം ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. ഏതാണ്ട് അറബി ഭാഷയും കേരളവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പാഠം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ പാരഗ്രാഫിനെ പൂർത്തിയാക്കാൻ പറ്റണം. ഷുഫില സബൂറ കസീറും മിൻ അബിനായി കേരള ബദലു ജുഹൂദഹും ലിനശ്ശിരി അല്ലുഗൽ അറബിയ ഫി ഹാദിഹിൽ വിലായ മിസ്ല അബ്ദുൽ ഖാദർ അൽ വഖമി അൻതും തഅരിഫൂൻ വഖം അബ്ദുൽ ഖാദർ മൗലവി മിന സുഅമായിൽ മുജദ്ദിദീന വസിയച് മുഹമ്മദ് കോയ വഹുവ റഈസുൽ വുസറ സാബിഖ് ലിവിലായത്തിന സിയച് മുഹമ്മദ് കോയ വ സിയച് മുഹമ്മദ് കോയ മിന സുഅമായി സിയാസിയിൻ പണ്ഡിതന്മാരും നേതാക്കന്മാരുമായ ആളുകൾ, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഇതിന് വലിയ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്. രണ്ടോ മൂന്നോ ജുംല മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അധ്യാപകരുടെ സഹായത്തോടു കൂടി ഇനിയും ഇതിനകത്തേക്ക് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്ന ജുംലകളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. നാലാമത്തെ ഒരു ഭാഗം പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ കേരളം അറബി ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ വലിയ സംഭാവനകളുണ്ട്. അതിലേറ്റവും പ്രധാനം കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന, കേരളത്തിൽ നിന്ന് വളർന്നു വന്ന പ്രതിഭാധനരായ എഴുത്തുകാരാണ്, കവികളാണ്, സാഹിത്യകാരന്മാരാണ്. അത് സംബന്ധമായിട്ടുള്ള രണ്ട് ജുംലയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഷുഫില സബൂറ അഞ്ചബത്ത് വിലായത്തു കേരള കസീറം മിനൽ ഉലമായി വൽ കുത്താബി വശ്വറ മിസില എൻ കെ അഹമ്മദ് അൽ മൗലവി വ അദ്ദുക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി വ അൽ ഖാളി മുഹമ്മദ് വഗൈരിഹിം. നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ പഠിച്ച മൂന്നാളുകളെ ചേർത്തിക്കൊണ്ടാണ് ഈ ജുംലകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒട്ടേറെ മഹത്തുക്കളായ പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്, എഴുത്തുകാരുണ്ടായിട്ടുണ്ട്, സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ മക്കാലക്കകത്തേക്ക് ചേർത്തി എഴുതാവുന്നതാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ്, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിലെ അറബി ഭാഷ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നോ രണ്ടോ സെന്റൻസുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. നറ അൽ ആൻ അദീദം മിനൽ മദാരിസി വൽ കുല്ലിയാത്ത് അല്ലതി തുദറ സുഫിഹ അല്ലുഗൽ അറബിയ വ ആലാഫു മിന ത്വലബ അല്ലദീന യദ്റുസൂന ഹാദിഹി അല്ലുഗൽ മുബാറക മിനൽ മർഹലത്തിൽ ഇബ്തിദായിയ
ഇതൊട്ടേറെ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട് അല്ലേ. ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അറബി പഠിക്കുന്നവരായി ഇന്ന് കേരളത്തിലുണ്ട്. പ്രൈമറി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ഇത് പഠിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ഏറ്റവും അഭിമാനത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുകൂടി ചേർത്തിക്കൊണ്ട് ഈ കണ്ടന്റ് പാർട്ടിനെ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇതിനകത്തേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചുമലകൾ കൂടി ചേർത്തിയിട്ടാണ് ഈ മഖാല നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു രണ്ട് വാചകങ്ങൾ എഴുതിക്കൊണ്ട് മഖാല നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ ഇഖ്തിതാം ഉണ്ടാവണം. അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? രണ്ട് ജുമലകൾ ശ്രദ്ധിക്കൂ. വലൈന അൻ നുഹാഫില അല ലുഗ അറബിയ വനൻഷുറഹ കമ നസ്തതിയ. അറബി ഭാഷ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അലൈന എന്ന് പറഞ്ഞാൽ വാജിബുൻ അലൈന അൻ നുഹാഫില ഹാദിഹി ലുഗ വനൻഷുറഹ. ഭാഷ സംരക്ഷിക്കണം, ഭാഷ പ്രചരിപ്പിക്കണം. വനർജു അൻ യകൂന ലഹ മുസ്തഖ്ബലുൻ സാഹിറുൻ വനദു അല്ലാഹ ലിത്തൗഫീഖ്. അതിനൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വാചകങ്ങൾ ചേർത്തിക്കൊണ്ട് നമുക്ക് ഈ മഖാല അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒരു മാതൃകയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ മാതൃകയിൽ തന്നെ ഇതിനെ അല്പം കൂടി വികസിപ്പിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടുകൂടി ആ രീതിയിൽ ഈ മഖാലയെ പൂർത്തിയാക്കും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ആക്ടിവിറ്റിയുമായി ഇൻഷാ അള്ളാ പിന്നീട് കാണാം. ഇലല്ലിക്കാ, മഅസ്സലാം.